വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിംബലിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഡൗൺലോഡ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജിയോ സിം ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ജിയോ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് 4 GB ആക്കി കുറച്ചു. പിന്നീട് December 31st ശേഷം അത് 1 GB ആക്കി കുറച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ഓഫർ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. പല കൂട്ടുകാർക്കും അറിയാം, ഹാപ്പി ന്യൂ ഇയർ ഓഫറിൽ രാത്രി 2 മണി മുതൽ 5 മണി വരെ അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡെയിലി ലിമിറ്റ് 1 GB ആണെങ്കിലും കൂടി രാത്രി 2 മണി മുതൽ പുലർച്ചെ 5 മണി വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ആ 1 GB നിന്നും ജിയോ കുറയ്ക്കില്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എത്ര വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓഫറാണ് ഇപ്പോൾ നമ്മൾ മുതലാക്കുവാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും രാത്രി 2 മണിക്ക് എണീറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ 5 മണിക്ക് അത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുവാനും സാധിക്കില്ല. സ്കൂളിലും കോളേജിലും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ ഒരു ഓഫർ ആസ്വദിക്കാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിലാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സമയത്ത് ഡൗൺലോഡിംഗ് സ്റ്റോപ്പ് ചെയ്യുവാനും സാധിക്കും. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രാത്രി 2 മണിക്ക് ഡൗൺലോഡിംഗ് സെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ രാവിലെ 4:59 ഡൗൺലോഡ് സ്റ്റോപ്പ് ചെയ്യിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സിനിമകളുടെയും പാട്ടുകളുടെയും എല്ലാം ഡൗൺലോഡിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. തുടർന്ന് അവ ഓട്ടോമാറ്റിക് ആയി രാത്രി 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ രാവിലെ 4:59 സ്റ്റോപ്പ് ആവുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂ ഫിനിഷ്ഡ് ഇങ്ങനെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ഏതാണോ അത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ നോക്കി നോക്കി എന്ന സോങ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ഒരു ഫയൽ ലഭിക്കുന്നതിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കി നോക്കി .mp3 എന്ന ഫയലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം വന്നേക്കാം. അവിടെ നിങ്ങൾ ADM എഡിറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം എവിടേക്കാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ഫയൽ സേവ് ചെയ്യേണ്ടത് ആ കാര്യം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു സെറ്റിംഗ്സ് കാണാം. നിങ്ങൾ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ, സ്റ്റാർട്ട്, ആഡ് 3 ബട്ടൺസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾ സ്റ്റാർട്ട് എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡിംഗ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ക്യൂ എന്ന ഭാഗത്ത് നോക്കി നോക്കി .mp3 എന്ന ഫയൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന 3 വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്ലാനിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ഫയൽസ് ഓൺ എ ഷെഡ്യൂൾ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാണിംഗ് വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെഡ്യൂളിംഗ് സെറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്ലോസ് ആൻഡ് നെവർ ഷോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് ഡൗൺലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സ്റ്റാർട്ടിംഗ് ടൈം ഇപ്പോൾ എൻ്റെ ക്ലോക്കിൽ 16:16 ആണ്. ഞാൻ 16:18 എന്ന് സെറ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. കൃത്യം 16:18 ആകുമ്പോൾ ഈ ഒരു ഡൗൺലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നോക്കുക, ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 16:18 ആയപ്പോൾ ഈ ഒരു ഡൗൺലോഡിംഗ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ആ ഒരു ഫയൽ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ആയി. ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഫിനിഷ്ഡ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. നോക്കി നോക്കി ഡോട്ട് എം പി ത്രീ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മ്യൂസിക് പ്ലെയർ വെച്ച് ഞാൻ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം പുലർച്ചെ 2 മണിയും അതുപോലെ ഡൗൺലോഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം രാവിലെ 4:59 സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആവുന്നതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ പൂർണ്ണമായിട്ടും ബാറ്ററി ഉണ്ടെന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ജിയോ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിഖിൽ.